ഓം ശ്രീ സായിരാം. കൗരവരുടെ ഗരുഡ വ്യൂഹത്തിനെതിരെ അർദ്ധചന്ദ്ര വ്യൂഹവുമായി പാണ്ഡവർ എതിരിട്ടത് നമ്മൾ കണ്ടു. അതിസമർത്ഥമായി തേര് തെളിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടും അതിന് യോജിക്കുന്ന തരത്തിൽ അർജുനൻ പൊരുതുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ സുദർശന ചക്രവുമായി ഭീഷ്മരെ വധിക്കാൻ എന്ന പോലെ പോകുന്നു. ഭഗവാന്റെ ഈ രൂപം ദർശിച്ച ഭീഷ്മരും കൃതാർത്ഥനാകുന്നു. എന്നാൽ താൻ മനശ്ചാഞ്ചല്യം കൂടാതെ യുദ്ധം ചെയ്യാമെന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചത് പ്രകാരം ഭഗവാൻ ശാന്തനായി അർജുനനുമൊത്ത് രഥത്തിലേക്ക് മടങ്ങുകയും പിന്നീട് അർജുനൻ ശക്തമായ രീതിയിൽ പൊരുതുകയും ചെയ്യുന്നു. ഇന്നും പ്രഭാതത്തിൽ ഭീഷ്മർ കൗരവ സൈന്യത്തെ അണിനിരത്തി മുന്നോട്ട് നയിച്ചു. അർജുനന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവ സൈന്യം ഇതിനെ എതിരിട്ടു. അർജുനപുത്രൻ അഭിമന്യുവാണ് ആദ്യം തന്നെ എതിർപക്ഷത്തോട് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഘോരമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. യുദ്ധത്തിൽ മുന്നിട്ട് നിന്നിരുന്ന അഭിമന്യുവിനെ അശ്വത്ഥാമാവ്, ഭൂരിശ്രവസ്, ശല്യർ, ചിത്രസേനൻ തുടങ്ങിയവർ തടഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തു. പുത്രൻ നേരിടുന്ന അപകടം തിരിച്ചറിഞ്ഞ് അർജുനൻ എതിരാളികൾക്ക് തക്കതായ തിരിച്ചടി നൽകി. അതേസമയം ഭീമനും മുന്നണിയിൽ വന്ന് കൗരവ സംഘത്തോട് എതിരിടാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വാശിയോടുകൂടിയാണ് നാലാം ദിവസം യുദ്ധം നടന്നത്. എങ്ങനെയും എതിരാളികളെ അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഓരോരുത്തരും അന്ന് യുദ്ധം ചെയ്തത്. ഭീമൻ തന്റെ ഭയങ്കരമായ ഗദയെടുത്തുകൊണ്ട് നാലു ഭാഗവും പാഞ്ഞുകൊണ്ട് മുന്നിൽ കാണുന്ന സർവരെയും തല്ലിക്കൊന്നുകൊണ്ടിരുന്നു. അനേകം ആനകളും കുതിരകളും എണ്ണാൻ വയ്യാത്തത്ര ഭടന്മാരും ഇക്കൂട്ടത്തിൽ പെടും. ദുര്യോധനന്റെ അനുജന്മാരിൽ ചിലർ ഭീമനോട് എതിർക്കുകയും അവരെയൊക്കെ ഭീമസേനൻ ഗദപ്രഹരത്താൽ വധിക്കുകയും ചെയ്തു. ഇതിന് പ്രതികാരം ചെയ്യാനെത്തിയ ദുര്യോധനനെയും ഭീമൻ ശക്തമായി എതിരിട്ടു. ആകപ്പാടെ കുറച്ചു സമയത്തിനുള്ളിൽ ഭീമനും പുത്രൻ ഘടോത്കചനും കൗരവ സംഘത്തെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന നിലയിലെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ കൗരവ സംഘം മുഴുവൻ പരിഭ്രമിച്ചു. മറ്റു പോംവഴികളില്ലാത്തതിനാൽ സൂര്യാസ്തമയത്തിന് അല്പം മുമ്പ് തന്നെ ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് കൗരവർക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. അങ്ങനെ യുദ്ധം നാലാം ദിവസവും കൗരവപക്ഷത്തിന് പരാജയമായിരുന്നു. പാണ്ഡവ സൈന്യം ആർത്ത് വിളിച്ച് ജയഭേരി മുഴക്കിക്കൊണ്ട് തങ്ങളുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. ഇവിടെ അവസാനിക്കുന്നു ഈ അധ്യായം. ജയ് സായിരാം.